ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോട്ട് നെറ്റ് കോർ ഫ്രെയിം വർക്കിന്റെ ഒരു API വെബ് API സീരീസ് ആണ്. അപ്പോൾ ഏതൊരു ടെക്നോളജി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയില് ഡോട്ട് നെറ്റ് കോർ ഫ്രെയിം വർക്കിന്റെ കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡോട്ട് നെറ്റ് കോറും ട്രഡീഷണലി വിൻഡോസിൽ യൂസ് ചെയ്തിട്ടുള്ള ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്കും തമ്മിലുള്ള ചില ഡിഫറൻസസ്, പുതിയ ഡോട്ട് നെറ്റ് കോറിൽ വന്നിരിക്കുന്ന അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതൊരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂവിലും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക്, ഡോട്ട് നെറ്റ് കോർ നമ്മുടെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് കോറിൽ യൂസ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളത്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ്ലി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ടുള്ള ഡോട്ട് നെറ്റ് കോറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ട്രഡീഷണലി വിൻഡോസിൽ മാത്രം വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ വിൻഡോസ് OS മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സെർവർ ഹോസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ബട്ട് ഡോട്ട് നെറ്റ് കോർ വന്നതിന് ശേഷം അത് ക്രോസ് പ്ലാറ്റ്ഫോമായി മാറി. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസ് അറ്റ് പ്രസന്റ് വിൻഡോസിലും ലിനക്സിലും അല്ലെങ്കിൽ മാക് OSലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു യൂസർ കമ്മ്യൂണിറ്റി വളരെ ഹ്യൂജ് ആണ്. ബിക്കോസ് പല ആളുകളും പല ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി യൂസേഴ്സിലേക്ക് റീച്ച് കിട്ടാനായിട്ട് ഈ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആയതിനു ശേഷം ഡോട്ട് നെറ്റ് കോർ അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് ടെക്നോളജീസിന് കുറച്ചും കൂടി അഡോപ്റ്റബിലിറ്റി കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോൾ ഡോട്ട് നെറ്റ് കോർ ഓപ്പൺ സോഴ്സ്, ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ബേസിക്കലി ഡോട്ട് നെറ്റ് കോറിൻ്റെ പോലെ തന്നെ മറ്റ് പല ടെക്നോളജീസും ഇന്ന് ഓപ്പൺ സോഴ്സ് ആണ്. കാരണം ഇതിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്ലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഡോട്ട് നെറ്റ് കോർ കറന്റ് യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സോഴ്സ് കോഡ് ജിറ്റ്ഹബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഡെവലപ്മെൻറ്റിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രഡീഷണലി ഉള്ള ഡോട്ട് നെറ്റ് എന്ന് പറയുന്നത് ബിസിനസ് പർപ്പസിന് ആക്ച്വലി ലൈസൻസ് വേണ്ട ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അതൊരു ഓപ്പൺ സോഴ്സ് അല്ല, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ട്രഡീഷണലി ഉള്ള ഡോട്ട് നെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ സോഴ്സ് കോഡ് എടുത്ത് വായിച്ചു നോക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാനും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡെവലപ്മെന്റിൽ ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം എന്ന് പറയുന്നത് ആക്ച്വലി അവർ ഡെവലപ്മെന്റ് ഒരു പ്രോസസ്സ് ഉണ്ട്. ലൈക്ക് നമുക്കൊരു സോഴ്സ് കോഡ് ഒരു ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ റിക്വസ്റ്റ് കൊടുത്ത് അതിൽ അവർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫീച്ചർ ഡോട്ട് നെറ്റ് കോറിലേക്ക് അത് വരുള്ളൂ. അപ്പോൾ അതൊരു ലോങ് പ്രൊസീജിയറാണ്. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അറ്റ് പ്രസന്റ് ഉണ്ട്. അത് ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നതിന് ശേഷമാണ്. പിന്നെ നമ്മൾ വേൾഡിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസും ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോൾ എന്നൊരു മറ്റൊരു എക്സാമ്പിളാണ് റിയാക്ട് ജെഎസ് ഒരു ഓപ്പൺ സോഴ്സ് ടെക്നോളജിയാണ്. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മറ്റ് പല ഫ്രെയിം വർക്ക്സും ഇന്ന് ഓപ്പൺ സോഴ്സ് ആണ്. സോ ഓപ്പൺ സോഴ്സിനാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഡോപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ വേർഷൻസ് ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ഡെവലപ്മെന്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പുതിയ വേർഷനിങ് അല്ലെങ്കിൽ പുതിയ വേർഷൻസ് റിലീസ് ആവുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ഫാസ്റ്റർ ആയിട്ടായിരിക്കും. അപ്പോൾ അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോഡുലാരിറ്റിയാണ്. അതായത് ഡോട്ട് നെറ്റ് കോർ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാക്കേജ് മാനേജ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ന്യൂക്കെറ്റ് പാക്കേജസ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി സോഴ്സ് കോഡിങ് അല്ലെങ്കിൽ കോഡിങ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പാക്കേജ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി ടൂൾസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസീസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് നിങ്ങളൊരു MT ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിൽ വരുന്ന സോഴ്സ് കോഡും കാര്യങ്ങളും വളരെ മിനിമൽ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഈ പാക്കേജ് മാനേജർ യൂസ് ചെയ്ത് ആഡ് ചെയ്തായിരിക്കും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു എല്ലാ ഡിപ്പെൻഡൻസീസും അല്ലെങ്കിൽ എല്ലാ
ലൈബ്രറീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കില്ല ഇവിടെ നടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് മാത്രം, ഇപ്പോൾ ഒരു പ്രൊജക്ട് എയിൽ വേണ്ട എല്ലാ പാക്കേജസും ചിലപ്പോൾ പ്രൊജക്ട് ബിയിൽ വേണമെന്നില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു മോഡുലാരിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് ലൈറ്റ് വെയിറ്റ് ആണ്, കാരണം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനൽ വരുന്ന ബിൽഡിൽ വരുന്ന ബിൽഡിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. അത് മാത്രമല്ല അത് പെർഫോമൻസ് വൈസ് നോർമലി ഉള്ളതിനേക്കാളും ബെറ്റർ പെർഫോമൻസും കൂടി തരുന്നതായിരിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ആക്ച്വലി ഹൈ പെർഫോമൻസ് ആണ്. ബിക്കോസ് ഡോട്ട് നെറ്റ് കോറിൽ വന്നേക്കുന്ന മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക് ആണ്, ബട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് കമ്പൈൽ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പൈലേഷൻ ടൈം നോർമലി ഒരു പ്രൊജക്ട് കമ്പൈൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ടൈമിൽ കോഡ് കമ്പൈലേഷനും അതുകൊണ്ട് തന്നെ കോഡ് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഈ ഒരു കമ്പൈലേഷൻ കൊണ്ട് സാധിക്കും. ഈ ജിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പൈലേഷൻ മാത്രമല്ല, വേറെ പല കമ്പൈലേഷൻസും പല ഫ്രെയിംവർക്സിലും യൂസ് ചെയ്യുന്നത്. മറ്റൊരു കമ്പൈലേഷൻ ആണ് എ ഒ ടി എന്ന് പറയും. അപ്പോൾ അതുപോലെ ഓരോ കമ്പൈലേഷൻങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഈ ജെ ഐ ടി വന്നതിന് ശേഷമാണ് ആക്ച്വലി പെർഫോമൻസ് വൈസ് വളരെ ഹൈ പെർഫോമൻസ് ആയിട്ട് ഡോട്ട് നെറ്റ് കോർ മാറിയത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഈ കണ്ടെയ്നറൈസേഷൻ ആൻഡ് മൈക്രോ സർവീസ്, ഈ ഒരു കാര്യം വന്നതിന് ശേഷമാണ് ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ, ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പോലും അതിൽ മില്യൻസ് ഓഫ് യൂസേഴ്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ നമുക്കൊരിക്കലും ട്രഡീഷണലി ഉള്ള ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പോസിബിൾ ആയിരിക്കില്ല. ബിക്കോസ് ആ ഒരു ഒറ്റ സെർവറിൽ ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് റൺ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ അത് യൂസേഴ്സിന്റെ എണ്ണം, ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന ടോട്ടൽ യൂസേഴ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സർവീസ് അല്ലെങ്കിൽ മൈക്രോ സർവീസസിനാണ് ഇന്ന് കൂടുതലൊരു ആവശ്യം ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡോക്കർ എന്ന് പറയുന്നത്. ഈ ഡോക്കർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മൈക്രോ സർവീസസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്കർ കണ്ടെയ്നേഴ്സിൽ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം നിങ്ങളിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ പുതിയൊരു ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഡോക്കർ സപ്പോർട്ട് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്കർ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ഡിഫറെന്റ് ടെക്നോളജി. പക്ഷെ ഡോക്കർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മൈക്രോ സർവീസസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ട്രഡീഷണലി ഉള്ള ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്കിൽ ഈ ഒരു സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡോക്കർ സർവീസസ് അല്ലെങ്കിൽ ഡോക്കർ ടെക്നോളജി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഇപ്പോൾ ഡോട്ട് നെറ്റ് ഫോർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അനദർ അഡ്വാൻറ്റേജ് ആണ്. അപ്പം അത് ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ ഒക്കെ നമുക്ക് കുബർനെറ്റീസ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാനൊക്കെ ഡോട്ട് നെറ്റ് ഫോർ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻ ഡി ടി ഫ്രെയിം വർക്ക് കോർ ആണ്. ഈ എൻ ഡി ടി ഫ്രെയിം വർക്ക് കോർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡാറ്റാബേസും നമ്മുടെ സോഴ്സ് കോഡും അതിനിടയിൽ നിൽക്കുന്ന ഒരു ലെയറാണ് ശരിക്കും എൻ ഡി ടി ഫ്രെയിം വർക്ക് കോർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോഡ് ത്രൂ ഡാറ്റാബേസ് ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ ടേബിൾ ക്രിയേഷൻ, ഡാറ്റാബേസ് ക്രിയേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വറീസ്, ക്വറി ചെയ്ത് ഡാറ്റ എടുക്കാനും അല്ലെങ്കിൽ ഡാറ്റ ആഡ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം ഈ ഇ എഫ് കോർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ആക്ച്വൽ ഒരു എസ് ക്യു എൽ ക്വറി നമുക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. ആക്ച്വലി കോഡ് ത്രൂ തന്നെയാണ് ആക്ച്വലി എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. ബട്ട് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്ന ക്വറി ബിൽഡ് ചെയ്യുന്നത് ഇ എഫ് കോർ ആയിരിക്കും. ബട്ട് നമ്മൾ കോഡിൽ ഓരോ മിനിമലായിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും എഴുതിയിട്ടായിരിക്കും ഡാറ്റ ആക്സസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡാറ്റ അപ്ഡേഷൻസും സെലക്ഷൻസും എല്ലാം തന്നെ നടക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെങ്തി എസ് ക്യു എൽ എഴുതേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്പിൾ ഡോട്ട് നെറ്റ് കോർ ഒക്കെ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് സപ്പോർട്ട് ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഡാറ്റാബേസ് മാറിയാൽ പോലും നമ്മുടെ എഴുതുന്ന കോഡ്, നമ്മൾ ഇ എഫ് കോറിൽ എഴുതുന്ന കോഡ് ആക്ച്വലി മാറുന്നില്ല. ബിക്കോസ് ആ ഒരു എക്സ്ട്രാ വർക്ക് കൂടി ഇ എഫ് കോറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇ എഫ് കോറിൽ എഴുതുന്ന അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് കോറിൽ എഴുതുന്ന കോഡ് എന്ന് പറയുന്നത് കോമൺ കോഡായിരിക്കും.
ബട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിനെ ബേസ് ചെയ്തിട്ട് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്ന കോറി ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ആസ് എ ഡെവലപ്പർ നമ്മൾ അതിനെ കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമില്ല. ബട്ട് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മൾട്ടിപ്പിൾ ഡാറ്റാബേസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രഡീഷണലി അല്ലാതെ എസ് ക്യു എൽ എഴുതുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡാറ്റാബേസ് മാറ്റി വേറൊരു ഡാറ്റാബേസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒഫ്കോഴ്സ് ആ ഒരു ഫ്ലൈറ്റ് ആയിട്ടുള്ള കുറേ എസ് ക്യു എൽ കുറയിലൊക്കെ സിൻടാക്സ് വൈസ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അത് ഫുൾ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ ആ കോഡ് പിന്നെ വർക്ക് ചെയ്യൂ. ബട്ട് എൻ ഡി ടി ഫ്രെയിംവർക്ക് കോറിൽ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഡാറ്റാബേസിൽ കണക്ഷൻ മാറ്റിയാൽ പോലും ആ ഒരു കാര്യം പിന്നീട് ഡാറ്റാബേസ് സപ്പോർട്ട് ആ എൻ ഡി ടി ഫ്രെയിംവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണെങ്കിൽ ആ കോഡ് സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേഴ്സറ്റൈൽ ആപ്ലിക്കേഷൻ ടൈപ്സ്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ഇപ്പോൾ ഡോട്ട് നെറ്റ് കോർ യൂസ് ചെയ്യുന്നത്. ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിൽ ഉള്ളതുപോലെ തന്നെ വിൻഡോസ് ഫോംസ്, ഡബ്ല്യു പി എഫ്, അങ്ങനെ പല കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡോട്ട് നെറ്റ് കോർ നമുക്ക് അറ്റ് പ്രസൻറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാലം ഈ ഒരു കാര്യങ്ങളൊക്കെ ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് വിൻഡോസ് മാത്രം യൂസ് ചെയ്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് വൈഡർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും യൂസേഴ്സും അല്ലെങ്കിൽ കാര്യങ്ങളും നമുക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ വിൻഡോസിൽ മാത്രമല്ല ഈ ഒരു ഡെവലപ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. കാരണം ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിൽ ഉള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിൻഡോസിൻ്റെ അകത്തുനിന്നുകൊണ്ട് മാത്രമാണ്. ബട്ട് ഇതിൽ വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നമുക്ക് വിൻഡോസിൽ നിന്നുകൊണ്ട് മാത്രമല്ല മറ്റു പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് ആണ്. ഡോട്ട് നെറ്റ് ട്രഡീഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് IIS ഹോസ്റ്റിംഗ് മാത്രമാണ്. ബട്ട് ഡോട്ട് നെറ്റ് കോർ ബൈ ഡിഫോൾട്ട് നിങ്ങളൊരു ഡോട്ട് നെറ്റ് കോർ ആപ്ലിക്കേഷൻ വിഷ്വൽ സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കെസ്ട്രൽ സെർവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് കൂടാതെ മൾട്ടിപ്പിൾ ഹോസ്റ്റിംഗ് ഡോട്ട് നെറ്റ് കോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കെസ്ട്രൽ, പിന്നെ IIS ട്രഡീഷണൽ വിൻഡോസിലുള്ള IIS, അത് കൂടാതെ എൻജിനിക്സ് വരെയും ഇതിൽ സപ്പോർട്ടിംഗ് ആണ്. കാരണം എൻജിനിക്സ് നിങ്ങൾക്കറിയാം ലിനക്സ് വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സെർവറാണ് എൻജിനിക്സ്. ഒരുപാട് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് നോർമലി ഇപ്പോൾ PHP ഡെവലപ്പ് ചെയ്തായാലും പൈത്തണിൽ ഡെവലപ്പ് ചെയ്തായാലും ഒരുപാട് കാര്യങ്ങളെല്ലാം കോമൺലി റൺ ചെയ്ത എൻജിനിക്സിലാണ്. അപ്പോൾ ഡോട്ട് നെറ്റ് കോറിലും ഈ ഒരു എൻജിനിക്സ് ഒക്കെ സപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സിലേക്ക് അത് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്റ്റിംഗ് കമ്പനീസും എൻജിനിക്സ് സപ്പോർട്ടുള്ള കമ്പനീസാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂറിൽ മാത്രമല്ല നമുക്ക് എൻജിനിക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിലും ഈ ഡോട്ട് നെറ്റ് കോർ ആപ്ലിക്കേഷൻസ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതൊരു മെയിൻ ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇതൊരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ് ബിൽറ്റ് ഇൻ ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ. അതായത് ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു പുതിയൊരു ഡോട്ട് നെറ്റ് കോർ ടെംപ്ലേറ്റ് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ എന്നൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇതിൻ്റെ മെയിൻ സ്റ്റാർട്ട് ഫയലിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിപെൻഡൻസീസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഈ ഒരു ടോപ്പിക് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മൾ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിൽ ഇൻബിൽറ്റ് ആയിട്ടൊരു ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ ഇല്ല. ബട്ട് നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ആണ്. ബട്ട് ഡോട്ട് നെറ്റ് കോറിൽ അത് ആഡ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങളുടെ മെയിൻ എൻട്രി ഫയലിൽ ഇൻഡിവിജ്വൽ സർവീസസ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് സർവീസസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഡിപ്പെൻഡൻസീസ് നമുക്ക് ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റാബേസ് ഒരു ഡിപ്പെൻഡൻസി ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മെയിൻ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫയലിലായിരിക്കും അല്ലെങ്കിൽ ആ മെയിൻ എൻട്രി മെത്തേഡിലായിരിക്കും നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കോഡ് ത്രൂ നമ്മൾ പ്രൊജക്ട് വൈസ് ചെയ്ത് വരുമ്പോൾ കോഡ് വൈസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റീയൂസബിലിറ്റി ഉണ്ട്, ആ ഒരു കോഡിന് റീയൂസബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾ കോഡ് എഴുതി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു DI ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു
കാര്യമാണ്. ഇപ്പൊ ഡോട്ട് നെറ്റ് കോറില് ബട്ട് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്കിൽ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ആയിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ഡോട്ട് നെറ്റ് കോർ ഫ്രെയിം വർക്കിന്റെ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ വിട്ടുപോയ കാര്യങ്ങളും ഉണ്ടാവും. കാരണം നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് ഓരോന്നും നമ്മൾ ഇനി ചെയ്യുന്ന കോഡ് ത്രൂ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ബട്ട് ഓവറോൾ ഇതൊക്കെയാണ് ഡോട്ട് നെറ്റ് കോർ ഫ്രെയിം വർക്കിന്റെ അഡ്വാൻറ്റേജ്.